നിങ്ങൾ എപ്പോഴെങ്കിലും ചക്രവാളത്തിനോടടുത്ത് പൂർണ്ണചന്ദ്രനെ കാണുകയാണെങ്കിൽ അതിന് വലിപ്പം കൂടുതലായി തലയ്ക്ക് മീതെ വരുമ്പോൾ വലിപ്പം കുറവായിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു തോന്നൽ മാത്രമാണോ അതോ ശരിക്കും ചന്ദ്രന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ? ഈ ഇല്യൂഷന് പറയുന്ന പേരാണ് ദ മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ലൂസിയിൽ സംസാരിക്കാൻ പോകുന്നത് മൂൺ ഇല്യൂഷനെ കുറിച്ച്. ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനെ ചക്രവാളത്തിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് 100 കിലോമീറ്ററോളം അന്തരീക്ഷം കടന്നിട്ടാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. അതുകൊണ്ടാണ് ചക്രവാളത്തിൻ്റെ അടുത്തുള്ള ചന്ദ്രനെ കാണുമ്പോൾ അതിന് ചുവപ്പ് നിറം കൂടുതൽ, ബ്ലൂ പോലെയുള്ള അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ആവൃത്തി കൂടിയ, അതായത് ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് ഈ അറ്റ്മോസ്ഫിയറിൽ തട്ടി തന്നെ ഡിസ്പേഴ്സ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ചുവപ്പ് നിറമാണ് നമ്മൾ ചക്രവാളത്തിൽ ഉദിക്കുന്ന ചന്ദ്രനെ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ നിറം ചുവന്നിരിക്കുന്നത്. ഇതേ ചന്ദ്രൻ തന്നെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വലിപ്പം കുറയുന്നതായിട്ടും തോന്നും, കുറച്ചുകൂടെ നീല നിറം കൂടുന്നതായിട്ടും കാണാൻ പറ്റും. കാര്യം അവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ്. ആകാശഗോളങ്ങളെ നമ്മൾ പൊതുവെ മെഷർ ചെയ്യുന്നത് ആംഗുലർ ഡയമീറ്ററിലാണ്. നമ്മൾ ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ച് ചന്ദ്രനെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് 1/2 ഡിഗ്രി വരുന്ന ആകാശഭാഗമാണ്. ഒരു വിരൽ കൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രനെ മറയ്ക്കാൻ പറ്റും. ഈ ചക്രവാളത്തിലായാലും ഇനി അതല്ല തലയ്ക്ക് മീതെ ആയാലും നമുക്ക് കൃത്യം ഈ ഒരു 1/2 ഡിഗ്രിക്കകത്ത് തന്നെയാണ് അതിൻ്റെ ആംഗുലർ ഡയമീറ്റർ ഉള്ളത് എന്നുള്ളതാണ് സത്യം. അതായത് ശരിക്കും ചന്ദ്രൻ്റെ വലിപ്പത്തിനകത്ത് വ്യത്യാസം വരുന്നില്ല. ചക്രവാളത്തിലുള്ള ചന്ദ്രൻ എന്തുകൊണ്ട് വലിപ്പമായി തോന്നുന്നു? ആ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ മറ്റൊരു ഇല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ പേരാണ് എബിൻഹോഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നടുക്ക് 2 വൃത്തങ്ങൾ കാണാൻ പറ്റും. അതിൽ വലത് ഭാഗത്ത് കാണുന്നത് കുറേ ചെറിയ വൃത്തങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു വൃത്തവും ഇടത് ഭാഗത്ത് കാണുന്നത് കുറേ വലിപ്പമുള്ള വൃത്തങ്ങളുടെ നടുക്ക് ഒരു വൃത്തവുമാണ്. ഇതിനകത്ത് വലിപ്പം കൂടിയ വൃത്തത്തിൻ്റെ നടുക്കുള്ളതിന് നമുക്ക് സൈസ് ചെറുതായിട്ടും അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞ വൃത്തങ്ങളുടെ നടുക്കുള്ള ആ വൃത്തത്തിന് വലിപ്പം കൂടുതലായിട്ടും തോന്നും. ശരിക്കും ഇതിൻ്റെ നടുക്കുള്ള ഈ 2 വൃത്തങ്ങളും ഒരേ വലിപ്പത്തിലുള്ളവയാണ് എന്നുള്ളതാണ് സത്യം. എബിൻഹോഫ് ഇല്യൂഷൻ കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്രവാളത്തിനോട് അടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവിടെ കുറച്ച് മരങ്ങളുണ്ടാവും, അതുപോലെ ബിൽഡിങ്സ് ഉണ്ടാവും. ഈ ബിൽഡിങ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചന്ദ്രൻ്റെ വലിപ്പം ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ ശരിക്കും പറ്റിക്കുകയാണ്. അതായത് ദൂരോട്ടുള്ള വസ്തുക്കൾക്ക് പൊതുവെ സൈസ് കൂടുതലായിരിക്കും എന്നുള്ളത് അറിയാം. ആ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ വലിപ്പം എത്രയാണ് എന്നാണ് നമ്മുടെ ബ്രെയിൻ കണക്കുകൂട്ടുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഹൊറൈസൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചക്രവാളത്തിൻ്റെ അടുത്തുള്ള ചന്ദ്രൻ്റെ വലിപ്പം കൂടുതലായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇല്യൂഷനാണ് പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്. പോൺസോ ഇല്യൂഷൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഹൊറൈസനിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചക്രവാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു പടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് മുമ്പിലുള്ള ആളുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. പുറകോട്ട് പുറകോട്ട് ദൂരേക്ക് പോകും തോറും അത് അവിടെയുള്ള ബിൽഡിംഗ് ആയിരുന്നാലും മരമൊക്കെ ആയിരുന്നാലും വലിപ്പം ചെറുതായി ചെറുതായി വരും. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ചന്ദ്രൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ചന്ദ്രൻ്റെ വലിപ്പം നമ്മൾ മുന്നോട്ട്, അതായത് ഏറ്റവും ഫോർഗ്രൗണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിപ്പം കൂടുതലായിട്ട് തന്നെ തോന്നും. ഇതേ വലിപ്പത്തിലുള്ള ചന്ദ്രനെ നമ്മൾ പുറകിലേക്ക് നീക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ചക്രവാളത്തിൻ്റെ അടുത്തേക്ക് നീക്കുകയാണെന്നുണ്ടെങ്കിൽ, വലിപ്പം കുറയ്ക്കാതെ തന്നെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വലിപ്പം കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു ഇല്യൂഷനാണ് നമ്മൾ പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ചക്രവാളത്തിൻ്റെ അടുത്തുനിന്ന് കമ്പയർ ചെയ്യാനായിട്ട് മരങ്ങളോ ബിൽഡിങ്ങുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചന്ദ്രൻ്റെ വലിപ്പം കൂടുതലായിട്ട് തോന്നും. പക്ഷേ നേരെ ആകാശത്തിൻ്റെ മുകളിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അവിടെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മരങ്ങളോ യാതൊന്നുമില്ല. മുകളിലുള്ളത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ആകാശം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊരു സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇല്യൂഷൻ തോന്നുന്നത്. നേരെ മുകളിൽ വരുമ്പോഴത്തേക്കും വലിപ്പം കുറവായിട്ട് തോന്നും. ശരിക്കും ചന്ദ്രൻ്റെ സൈസ് വലിപ്പത്തിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ചന്ദ്രൻ്റെ വലിപ്പം എപ്പോഴെങ്കിലുമൊക്കെ വ്യത്യാസം വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോജി പെരിജി എന്ന് പറയുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ഓർബിറ്റിലാണ്. അപ്പോൾ ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ്ട് 360,000 കിലോമീറ്ററും ഏറ്റവും ദൂരെ പോകുന്നത് ഏതാണ്ട് 450,000 കിലോമീറ്ററാണ്. നമ്മൾ ശരാശരി ദൂരം പറയുമ്പോൾ എപ്പോഴും 384,000 കിലോമീറ്റർ എന്ന് പറയാറുണ്ട് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം. ഈ പെരീജിയിലാണെങ്കിൽ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണെങ്കിലാണ് നമ്മൾ സാധാരണ സൂപ്പർ മൂൺ കാണുന്നത്. അതായത് പൂർണ്ണ ചന്ദ്രനും ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ ചന്ദ്രൻ പെരീജിയിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ മൂൺ കിട്ടും. ഈ സൂപ്പർ മൂൺ എന്ന് പറയുന്ന സമയത്തുള്ളത് തന്നെ ശരിക്കും സാധാരണ കാണുന്ന ചന്ദ്രനെക്കാളും 13-14% മാത്രമേ അതിനകത്ത് വലിപ്പത്തിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ഏതാണ്ട് 30% വെളിച്ചം കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ പ്രതിഭാസമല്ല നമ്മൾ ചക്രവാളത്തിലും അതുപോലെ മുകളിലും കാണുന്നത്. ശരിക്കും ചക്രവാളത്തിലാവുമ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഈ ചന്ദ്രനെ കാണുന്നത്. ആക്ച്വലി അതിൻ്റെ സൈസ് വളരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറച്ചാവുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഇല്യൂഷൻ കാരണം നമുക്ക് എപ്പോഴും തോന്നും ചക്രവാളത്തിലുള്ളത് വളരെ വലിപ്പമുള്ള ഒരു ചന്ദ്രനായിട്ട് നമുക്ക് തോന്നും എന്ന് മാത്രമാണ്. ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും
വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണെങ്കിൽ പൈലറ്റ്സോ അല്ലെങ്കിൽ ഈ നാവികരോ കടലിൽ പോകുന്നവരോ അങ്ങനെയുള്ളവർക്കൊന്നും കമ്പയർ ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ പോലും അവർ പോലും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് പറയുന്നത് എപ്പോഴും ചക്രവാളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. പ്ലെയിനിൽ പറക്കുകയാണെങ്കിലും അവരുടെ ഒരു ഈവൻ ഒരു ഹൈ ഹൊറൈസൺ ഉണ്ടെങ്കിൽ പോലും പൈലറ്റ്സിന് പോലും തോന്നുന്നത് ആ ഒരു മൂണിൻ്റെ വലിപ്പം വലുതായിരിക്കും എന്നുള്ളതാണ്. എന്താണെന്ന് നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചെറിയ ഹാക്കുകൾ കൊണ്ട് ഈ ചന്ദ്രൻ്റെ വലിപ്പം സെയിം ആണെന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ചന്ദ്രൻ്റെ വലിപ്പം കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് കുനിഞ്ഞ് കാലിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ ചന്ദ്രനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ചക്രവാളത്തിലാണെങ്കിൽ പോലും ആ ചന്ദ്രൻ്റെ വലിപ്പം ചെറുതായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. അതായത് നമുക്കൊന്ന് ബ്രെയിനിനെ പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ചന്ദ്രൻ്റെ വലിപ്പം മനസ്സിലാവും എന്നുള്ളതാണ്. നേരെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ചന്ദ്രൻ്റെ വലിപ്പം വലുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ വലിപ്പം ശരിക്കും വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം നമുക്ക് ചക്രവാളത്തിൻ്റെ അടുത്തുള്ള ചന്ദ്രൻ്റെ വലിപ്പം കൂടുതലായിട്ടും അതുപോലെ ആകാശത്ത് നേരെ മുകളിൽ വരുമ്പോഴത്തേക്കും വലിപ്പം കുറവായിട്ടും തോന്നുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വിഷയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ, ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.